നമസ്കാരം, ഏവർക്കും ഹാർബ്സ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങളെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. പ്രപഞ്ചത്തിലെ അന്യജീവി സാന്നിധ്യത്തെക്കുറിച്ചും ബാഹ്യഗ്രഹങ്ങളെക്കുറിച്ചും വിശദമായ പഠനം നടത്താൻ നാസ വിക്ഷേപിച്ച രണ്ട് പേടകങ്ങളാണ് വോയേജർ 1-ഉം 2-ഉം. വെറും 5 വർഷത്തെ മാത്രം ആയുസ് കണക്കാക്കിയിരുന്ന ഈ ഇരട്ട പേടകങ്ങൾ 44 വർഷം പിന്നിട്ടിട്ടും അതിന്റെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് ശാസ്ത്രം ഇഷ്ടപ്പെടുന്നവർക്കും പഠിക്കുന്നവർക്കുമിടയിൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇന്നും തനതായ പ്രവർത്തനക്ഷമത കാഴ്ചവെക്കുന്ന പ്രപഞ്ചത്തിലെ മനുഷ്യൻ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത പല സന്ദേശങ്ങളും ഭൂമിയിലേക്ക് പകർന്നു തരുന്ന ഈ ഇരട്ട പേടകങ്ങൾ ഭൂമി വിട്ട് ബഹുദൂരം സഞ്ചരിച്ച മനുഷ്യനിർമ്മിത പേടകങ്ങളാണ്. സഞ്ചാരമാരംഭിച്ച് 36 വർഷം കൊണ്ട് സൂര്യന്റെ ആകർഷണ വലയമായ സൗരയൂഥം ഭേദിച്ച് പുറത്തു കടന്ന വോയേജർ പേടകങ്ങൾ ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ തെല്ലൊന്നുമല്ല. 2025 വരെ ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വോയേജർ പേടകങ്ങൾ ശാസ്ത്രലോകത്തിന് നൽകുന്ന അറിവിന്റെ സ്ഫോടനം എത്രത്തോളം വലുതായിരിക്കുമെന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. 1977 ഓഗസ്റ്റ് 20 വോയേജർ സീരീസിലെ വോയേജർ 2 ആണ് വിക്ഷേപിച്ചത്. വോയേജർ 1 16 ദിവസങ്ങൾ കഴിഞ്ഞ് 1977 സെപ്റ്റംബർ 5 വിക്ഷേപിച്ചത്. അപ്പോൾ നിങ്ങളിൽ സ്വാഭാവികമായി ഒരു സംശയം ബാക്കി നിൽക്കാം. ആദ്യം വിക്ഷേപിച്ചതല്ലേ വോയേജർ 1? കാരണം രണ്ടാമത് വിക്ഷേപിച്ചിട്ടും ഈ രണ്ട് പേടകങ്ങളിൽ ആദ്യമായി ജൂപ്പിറ്ററിലും സാറ്റേണിലും എത്തുന്നത് വോയേജർ 1 ആയതുകൊണ്ടാണ് അതിന് 1 എന്ന വിളിപ്പേര് കൊടുത്തത്. ചൊവ്വയുടെ ഭ്രമണപഥത്തെ മറികടക്കുമ്പോഴാണ് രണ്ട് പേടകങ്ങളും ഒരേ ദൂരം കൈവരിച്ചിരുന്നത്. പിന്നീട് വോയേജർ 2-വിനെ പിന്തള്ളി വോയേജർ 1 1979 മാർച്ചിൽ ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ എത്തിച്ചേർന്നു. ഇതിന് 4 മാസങ്ങൾക്ക് ശേഷമാണ് വോയേജർ 2 ഈ പാതയിൽ എത്തിച്ചേരുന്നത്. പിന്നീട് ഈ രണ്ട് പേടകങ്ങളും വ്യാഴത്തിൽ എത്തിയതിനു ശേഷം വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വേഗത കൈവരിച്ചു. പിന്നീടവ സാറ്റേൺ എന്ന ഗ്രഹം ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ നിന്നാണ് വോയേജർ 1-ഉം 2-ഉം രണ്ട് ദിശയിലേക്ക് വേർതിരിഞ്ഞ് സഞ്ചരിച്ചു തുടങ്ങിയത്. വോയേജർ 2 ഹിമഭീമൻ ഗ്രഹങ്ങളായ യുറാനസ്, നെപ്റ്റ്യൂൺ ഗ്രഹങ്ങൾ ലക്ഷ്യമിട്ട് സഞ്ചരിച്ചെങ്കിൽ വോയേജർ 1 സൗരായുധത്തിന്റെ പരിധിയും കടന്ന് വെളിയിലേക്ക് സഞ്ചരിച്ചു. ഈ കാലഘട്ടങ്ങളിൽ വോയേജർ പേടകങ്ങളുടെ കണ്ടെത്തലുകൾ പല ടെക്സ്റ്റ് ബുക്കുകളെയും തിരുത്തിയെഴുതി. ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നത് ശനിക്ക് മാത്രമേ വലയമുണ്ടായിരുന്നു എന്നായിരുന്നു. എന്നാൽ വോയേജർ പേടകങ്ങൾ വ്യാഴത്തിനും ഇത്തരത്തിലുള്ള വലയങ്ങളുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ അയൽഗ്രഹങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും വ്യക്തമായ പിക്ചർ നമുക്ക് നൽകിയത് വോയേജർ പേടകങ്ങളാണ്. അങ്ങനെ നമ്മുടെ അയൽഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചതിന് ശേഷം 2012 ഓഗസ്റ്റിൽ വോയേജർ 1-ഉം 2018 നവംബറിൽ വോയേജർ 2-ഉം സൗരയൂഥം പിന്നിട്ട് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലെത്തി. എന്താണ് സൗരയൂഥം? ഏതാണ് സൗരയൂഥത്തിന്റെ അതിർത്തി? സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സോളാർ വിൻഡുകൾ എവിടെ ചെന്ന് ദുർബലമാകുന്നു, ആ പരിധിയാണ് സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്പിയർ. ഹീലിയോസ്പിയറിനകത്താണ് സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ്? സൂര്യന്റെയോ മറ്റേത് നക്ഷത്രങ്ങളുടെയോ സോളാർ വിൻഡുകളുടെ പരിധിയിൽ പെടാത്ത സ്ഥലം, അതാണ് ഇന്റർസ്റ്റെല്ലാർ സ്പേസ്. ഇങ്ങനെ ഒരു പരിധിയിൽ വോയേജർ പേടകങ്ങൾ എത്തിച്ചേരേണ്ടതുണ്ട് എന്ന തികഞ്ഞ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വോയേജർ പേടകങ്ങൾക്ക് നൽകിയിരുന്ന പവർ സോഴ്സ് സോളാർ എനർജി ആയിരുന്നില്ല. കാരണം സൂര്യന്റെ സോളാർ വിൻഡ് ലഭ്യമാകുന്ന സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറും പിന്നിട്ട് സഞ്ചരിക്കേണ്ടതിനാൽ ന്യൂക്ലിയർ എനർജി ആയിരുന്നു വോയേജർ പേടകങ്ങൾക്ക് പവർ സോഴ്സ് ആയി നൽകിയിരുന്നത്. പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് തെർമൽ ഇലക്ട്രിക്കൽ ജനറേറ്റർ ആയിരുന്നു പവർ സോഴ്സ് ആയി നൽകിയിരുന്നത്. 720 കിലോയോളം ഭാരമുള്ള വോയേജർ പേടകങ്ങളിൽ സയന്റിഫിക് ഉപകരണങ്ങളും റേഡിയോ സിസ്റ്റവും അതിന്റെ പവർ സോഴ്സിനാവശ്യമായ ഉപകരണങ്ങളുമാണ് മുഖ്യമായും ഉള്ളത്. അയൽഗ്രഹങ്ങളിലെ പുതിയ കണ്ടെത്തലുകൾക്കുമപ്പുറം ഒരു ദൗത്യം വോയേജർ പേടകങ്ങൾക്കുണ്ട്. അന്യഗ്രഹജീവികൾക്കുള്ള ഒരു മെസ്സേജാണത്. ഈ രണ്ട് പേടകങ്ങളിലും 12-ഇഞ്ച് വൃത്താകൃതിയിലുള്ള ഒരു കോപ്പർ പ്ലേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പേടകങ്ങൾ സൗരയൂഥം കടന്നു പോകുമെന്ന് നിശ്ചയമുള്ള ശാസ്ത്രജ്ഞർ ഈ കോപ്പർ പ്ലേറ്റിൽ ഇവിടെ ഭൂമി എന്ന ഗ്രഹമുണ്ട്, അത് ജീവനുണ്ട് എന്ന അന്യഗ്രഹ ജീവികളെ അറിയിക്കുന്നതിനായി ഒരു ആണിന്റെയും പെണ്ണിന്റെയും രൂപം അതുപോലെ 54 ഭാഷകളും കൊത്തിവെച്ചിട്ടുണ്ട്. 115 പല പല ചിത്രങ്ങൾ, തിമിംഗലം മുതൽ പല ജീവികളുടെയും ശബ്ദങ്ങൾ, മനുഷ്യ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, കാറ്റിന്റെ തിരമാലകളുടെ ശബ്ദം, ഭൂമിയുടെ ലൊക്കേഷൻ, സോളാർ സിസ്റ്റത്തിന്റെ പടം എന്നുവേണ്ട, ഒരു ഇന്റലിജന്റായ ഏലിയൻ വോയേജർ പേടകങ്ങൾ അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ കോപ്പർ പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രപഞ്ചം എത്ര വലുതാണ് എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മുടെ കണ്ടെത്തലുകൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാകൂ. നമ്മുടെ മിൽക്കി വേവ് ഗാലക്സി എന്ന് പറയുന്നത് തന്നെ ഒബ്സർവബിൾ യൂണിവേഴ്സിലുള്ള ട്രില്യൺ കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന മിൽക്കി വേവ് ഗാലക്സിയിൽ മാത്രം 100 ബില്യണിലധികം നക്ഷത്രങ്ങളും അതിലുപരി ഗ്രഹങ്ങളുമുണ്ട്. നിലവിൽ വോയേജർ പേടകങ്ങൾ എത്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ചിത്രമോ മറ്റ് സിഗ്നലുകളോ ഭൂമിയിലേക്ക് അയക്കണമെങ്കിൽ 20 മണിക്കൂർ ആവശ്യമായി വരുന്നുണ്ട്. അവ ഭൂമിയിലേക്കെത്തുമ്പോൾ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ സിഗ്നലുകളായതിനാൽ ഡീകോഡ് ചെയ്തെടുക്കുന്നതിനായി
നവീന രീതിയിലുള്ള വലിയ ആന്റിനകൾ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ ഭൂമിയിൽ നിന്നും വോയേജർ പേടകങ്ങളിലേക്ക് അയക്കുന്ന സിഗ്നലുകൾ പലതും കൃത്യമായി വോയേജർ പേടകങ്ങൾക്ക് ലഭിക്കാറില്ല. കാരണം അത് 1977 കാലഘട്ടങ്ങളിലെ തീർത്തും അപ്ഡേറ്റ് അല്ലാത്ത റേഡിയോ സംവിധാനങ്ങളായതുകൊണ്ടാണ്. വെറും 5 പ്രവർത്തനക്ഷമത കൈവരിക്കുമെന്ന് ശാസ്ത്രലോകം പ്രവചിച്ചിരുന്ന വോയേജർ പേടകങ്ങൾ 44 പ്രവർത്തിക്കുകയും സഞ്ചാരപഥത്തിലെ വിവരങ്ങൾ ശേഖരിക്കുകയും ഭൂമിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നത് ശാസ്ത്രലോകത്തിന് വല്ലാത്തൊരു നേട്ടം തന്നെയാണ്. 2025 ബാറ്ററി തീർന്ന് പ്രവർത്തനം നിലയ്ക്കുമെന്ന് പറയപ്പെടുന്ന വോയേജർ പേടകങ്ങളുടെ ഭൂമിയുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് പൂർണ്ണമായും നിലച്ചുപോകും. പിന്നീട് ഇവ 40,000 കഴിയുമ്പോൾ നമ്മുടെ സൂര്യന്റെ സോളാർ വിൻഡ് എന്നതുപോലെ മറ്റേതെങ്കിലും നക്ഷത്രങ്ങളുടെ സോളാർ പരിധിയിൽ എത്തുമെന്ന് കരുതപ്പെടുന്നു. അന്ന് അതിനകത്തെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ, ഭൂമിയിൽ അന്നും സിവിലൈസേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോണ്ടാക്ടിംഗ് ഉണ്ടായേക്കാം. മറിച്ച് കാലങ്ങൾക്ക് ശേഷമുള്ള ശാസ്ത്രത്തിന്റെ വളർച്ച ഒരുപക്ഷെ വോയേജർ പേടകങ്ങളെയും മറികടന്ന് കണ്ടെത്തലുകളിലേക്ക് എത്തിയേക്കാം. അങ്ങനെ വോയേജർ പേടകങ്ങൾ 40,000 കൊണ്ട് വാസയോഗ്യമായ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ എത്തിച്ചേരുകയാണെങ്കിൽ, അതിലും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ശക്തരായ സിവിലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അവരെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഭൂമിയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ലഭിക്കുന്ന പക്ഷം ഭൂമിയെ തന്നെ അവർ ആക്രമിച്ചേക്കാം എന്നുള്ള വിമർശനങ്ങളും വോയേജർ പേടകങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട്. എന്തുതന്നെ ആയാലും വോയേജർ പേടകങ്ങൾ ഇനിയും കാലങ്ങൾ മുന്നോട്ട് ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വോയേജർ പേടകങ്ങളെ കുറിച്ച് നിങ്ങളോട് വിവരിച്ചത് ഹാർബ്സ് മീഡിയയിൽ നിന്നും ഷെറീഫ്.